പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഞാനും സംസ്ഥാന വൈസ് പ്രസിഡന്റും ചേർന്നുള്ള നിരാകാര സമരം നാലാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പിക്കുന്നു. നമ്മുടെ പ്രിയ സഹപ്രവർത്തകർ സുബൈദിന്റെ കുടുംബത്തിനുള്ള സഹായം ഈ കോൺഗ്രസ് നേതൃത്വത്തിൽ നൽകുന്ന വിവരം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. ഒരു അസംബ്ലി നിയമാതിക മണ്ഡലത്തിൽ നിന്നും 10,000 രൂപ വീതമാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും അടിയന്തര പ്രാധാന്യത കൂടി നാളെ തന്നെ ആ 10,000 രൂപ എത്തിക്കാനുള്ള ഒരു സർവേ ചെയ്യണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ സമരം വിജയകരമായ നെപ്പോട്ട് മുഖമെന്ന രീതിയിൽ എല്ലാവരുടെയും പേരും ഉണ്ടാകണം. വരുന്ന ബാക്കി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പാർലമെന്റ് കമ്മിറ്റി വഴി നമ്മളെ അറിയിക്കുന്നതായിരിക്കും. എല്ലാവരുടെ സമർത്ഥമായ സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൈ എത്രയാണ്? ഈ 21 അച്ചസ്റ്റ് ഇങ്ങനെ നിന്നോളാം. ഞാനിരിക്കാൻ പറ്റില്ലാത്ത ഷുഹൈബിന്റെ കൊലപാതകം, കേരളത്തിലെ അവസാനത്തെ രാഷ്ട്രീയ കൊലപാതകം ആകണം എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടിയാണ് യൂത്ത് കോൺഗ്രസ് ഈ സമരം ആരംഭിച്ചത്. അതിന് മാർക്സിസ്റ്റ് പാർട്ടി ആയുധം താഴെ വെക്കണം. അവർ കൊലക്കത്തെ രാഷ്ട്രീയം അവസാനിപ്പിക്കണം. അതിനുവേണ്ടി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു വലിയ തിരുത്തലുണ്ടാകണം എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ബഹുമാനനായ മുൻ മുഖ്യമന്ത്രി, പാർട്ടിയുടെ ഏറ്റവും സീനിയർ നേതാവ് സഖാവ് VS അച്യുതാനന്ദന് ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്നലെ മിനിയാങ്ങ് യൂത്ത് കോൺഗ്രസ് കത്ത് നൽകിയത്. ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഷുഹൈബിൻ്റെ അതിദാരുണമായ മരണം, അതിൻ്റെ കാരണക്കാർ, അത് ചെയ്തവർ, ഇതിനെ സംബന്ധിച്ചല്ല പൊതുസമൂഹത്തിന് ബോധ്യം വന്ന സാഹചര്യത്തിൽ പാർട്ടിയാണ് സകലതും ചെയ്തത്. അദ്ദേഹം ആ ഷുഹൈബിനെ വകവരുത്തിയത് മാത്രമല്ല, അങ്ങേയറ്റം രാഷ്ട്രീയ പകപോക്കലോടെ മരണത്തിന് ശേഷവും മരിക്കപ്പെട്ട ഷുഹൈബിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മൃഗീയമായ ശൈലിയിലാണ് മാർക്സിസ്റ്റ് പാർട്ടി പ്രതികരിക്കുന്നത്. അക്രമരാഷ്ട്രീയം അതിനവധി കൊടുക്കാൻ CPIM തയ്യാറല്ല എന്നതാണ് ഒന്നതും കൊല്ലിച്ചതും CPIM നേതൃത്വമാണ് എന്ന് അസംയുക്തമായി വെളിപ്പെട്ടതിന് ശേഷം അതിനെ ന്യായീകരിച്ചുകൊണ്ട് ആ കൃത്യത്തെ തള്ളിപ്പറയാതെയും അല്ലാത്ത രീതിയിലുള്ള ഇപ്പോൾ CBI അന്വേഷണത്തിൽ ഉൾപ്പെടെ വഴങ്ങാതിരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകുന്നതിലൂടെ മനസ്സിലാകുന്നു. അപ്പോൾ സംസ്ഥാന സമ്മേളനം പോലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തെറ്റുതിരുത്തൽ കേന്ദ്രമായി മാറാൻ സാധ്യതയുള്ള പരിപാടി VS പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ VS ഇക്കാര്യത്തിൽ ഏറ്റവും അഭിപ്രായം പറയാൻ യോഗ്യനായ ഒരാളാണ്. അദ്ദേഹം ആ അഭിപ്രായം അവിടെ പ്രകടിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടിയാണ്. മാത്രമല്ല ഇതിന് തൊട്ട് മുമ്പ് മനുഷ്യത്വമുള്ള ഒരാൾക്കും കൊലപാതകം ചെയ്യുക സാധ്യമല്ല എന്നൊക്കെ അദ്ദേഹം അഭിപ്രായം പറയുകയുണ്ടായി. അപ്പോൾ സമ്മേളന വേദിയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണ് എന്നറിയാൻ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ കത്ത് നൽകിയത്. പക്ഷേ ആ ഒരു വിധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ളതാണ് ഈ അവസരം വരെ, ഈ നിമിഷം വരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുത.
ബഹുമാനപ്പെട്ട വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ അച്യുതാനന്ദൻ അക്രമ രാഷ്ട്രീയത്തിന് അനുകൂലമാണ് എന്ന് ഞങ്ങൾ ഒരിക്കലും കരുതുന്നില്ല. മാത്രമല്ല ഒരുപാട് സംഭവങ്ങളിൽ ഡി പി ചന്ദ്രശേഖരന്റെ വീട് ഉൾപ്പെടെ വിധവയായ കെ കെ രമയെയും ആ കുടുംബത്തെയും നേരിട്ട് ചെന്ന് ആശ്വസിപ്പിച്ച പാരമ്പര്യം വി എസ് അച്യുതാനന്ദനുണ്ട്. അച്യുതാനന്ദൻ ഒരിക്കലും ഈ കണ്ണൂർ ലോബിയുടെ ഈ നിഷ്ഠൂരമായ അക്രമ രാഷ്ട്രീയത്തിന് അനുകൂലമായി പ്രവർത്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനനുകൂലമായ ഒരു നിലപാട് ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല എന്നാണ് പൊതുവെയുള്ള കാഴ്ചപ്പാട്. അതാണ് നമ്മുടെ എല്ലാം വിലയിരുത്തൽ. അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും വേണം. പക്ഷേ അച്യുതാനന്ദൻ ഉൾപ്പെടെ വീരുവായി മാറിയതിൻ്റെ പേരിലാണ് ഈ നശിച്ച നിലയിൽ ഏറ്റവും മൃഗീയമായ നിലയിലുള്ള നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. ചോദ്യം ചെയ്യേണ്ടിടത്ത് ചോദ്യം ചെയ്യുവാനും അതിനെതിരെ ശക്തമായി പ്രതികരിക്കുവാനും അച്യുതാനന്ദന് പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് വീണ്ടും വീണ്ടും ഈ അക്രമ രാഷ്ട്രീയം ആവർത്തിക്കാൻ, ഈ കൊലക്കത്തി രാഷ്ട്രീയം ആവർത്തിക്കാൻ കാരണമായിട്ടുള്ളത്. ഇന്നിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സഖാവ് അച്യുതാനന്ദനെ പോലും അപായപ്പെടുത്താൻ ശ്രമിച്ച ആളുകളാണ് സുഹൈബിനെ വകവരുത്തിയത് എന്നുള്ളതാണ്. അച്യുതാനന്ദനെ പോലും 2006 പൊതുതെരഞ്ഞെടുപ്പ് വേളയിൽ പയ്യന്നൂരിൽ വെച്ച് കാല് വെച്ച്, ഇടംകാൽ വെച്ച് വീഴിക്കാൻ ശ്രമിച്ചു എന്ന വലിയ വിവാദം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. CPM സമ്മേളന വേദിയിൽ, LDF സമ്മേളന വേദിയിൽ അതിനെ സംബന്ധിച്ച് മാധ്യമങ്ങൾ വളരെ വലിയ തോതിൽ വിവാദമുയർത്തിയതാണ്. അതിന് അപ്പോൾ കൂടെയുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ അന്നത്തെ പ്രൈവറ്റ് സെക്രട്ടറിയായ KM ഷാജഹാൻ അത് വെളിപ്പെടുത്തിയതാണ്. അതിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ കാര്യം അദ്ദേഹത്തെ ഉൾപ്പെടെ മർദ്ദിച്ചു. സമ്മേളന വേദിയിൽ വെച്ച് അച്യുതാനന്ദനെ അപായപ്പെടുത്താൻ ഒരു സംഘം ആളുകൾ ശ്രമിച്ചു എന്നുള്ള ഏറ്റവും വിവാദപരമായ വെളിപ്പെടുത്തലായിരുന്നു KM ഷാജഹാൻ അന്ന് നടത്തിയത്. KM ഷാജഹാൻ അതുമായി ബന്ധപ്പെട്ട് അന്നത്തെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായിരുന്ന ഗോവിന്ദൻ മാസ്റ്റർക്ക് കത്ത് നൽകിയത് ഉൾപ്പെടെ ചരിത്രമാണ്. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടത് മറ്റൊരു തരത്തിലായിരുന്നു. ഷാജഹാൻ ഉൾപ്പെടെ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പക്ഷേ അതൊരു യാഥാർത്ഥ്യമായി നിലനിൽക്കുകയാണ്. അച്യുതാനന്ദനെ പോലും വകവരുത്താൻ വേണ്ടി അവർ ശ്രമിച്ചിരുന്നു. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു പക്ഷേ അന്നത്തെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി മാറുക എന്നുള്ളതായിരുന്നു എന്നുള്ളത് മറ്റൊരു വിഷയം. എന്നാൽ പോലും VS പോലും അപായപ്പെടുത്താൻ അവർ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അതിനെ സംബന്ധിച്ച് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നയാൾ സഖാവ് VS ആണ്. VS അതിനെ സംബന്ധിച്ച് ഒരു അക്ഷരവും ഈ അവസരം മിണ്ടാണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇന്ന് ഈ സമാധാന രാഷ്ട്രീയം ആഗ്രഹിക്കുന്ന ആളുകൾ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരു വിഭാഗം പി ജയരാജന്റെ നേതൃത്വത്തിൽ എതിരാളികളെ, രാഷ്ട്രീയ എതിരാളികളെ എണ്ണം പറഞ്ഞ് അവരുടെ കണ്ണിൽ കരടാകുന്നവരാരായിക്കൊള്ളട്ടെ, അത് സ്വന്തം പാർട്ടിക്കാരായ ആയാലും അച്യുതാനന്ദനായാലും ശരി, അത് ഷുഹൈബല്ല അച്യുതാനന്ദനായാലും ശരി, അവരെ എല്ലാം വകവരുത്താൻ ശ്രമിച്ച പാരമ്പര്യമാണ് ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ളത്. അതാണ് ഇന്ന് വരെയുള്ള നമ്മുടെ അനുഭവം. സ്വന്തം പാർട്ടിയിലുള്ള ആളുകളെ ഒരുപാട് തവണ അപായപ്പെടുത്തിയതുൾപ്പെടെ ഇപ്പോൾ RMP പാർട്ടിയിൽ നിന്നും CPM നിന്നും വേർപിരിഞ്ഞ് രൂപീകരിക്കപ്പെട്ട പാർട്ടിയാണ്. അവിടെ ആ RMPയുടെ നേതാക്കന്മാർ ഉൾപ്പെടെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഒരു ഉദാഹരണം ഈ അവസരം ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തലശ്ശേരിയിൽ ഒരു പ്രാദേശികമായി ജനസമ്മതിയുള്ള ഒരു വലിയ നേതാവ് ഉണ്ടായിരുന്നു. ആ നേതാവിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടായി. എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ആ നേതാവിന് അവിടുത്തെ CPM ഏറ്റവും പ്രബലനായ നേതാവിന്റെ അഴിമതികൾ തുറന്നു കാണിച്ചു എന്നുള്ളതാണ്. അങ്ങനെ തലശ്ശേരിയിലെ ഏറ്റവും പ്രമുഖനായ ഔദ്യോഗിക നേതൃത്വത്തിന്റെ ഏറ്റവും അടുപ്പക്കാരനായിരുന്ന ഒരാളുടെ അഴിമതികൾ ചൂണ്ടിക്കാണിച്ചപ്പോ അയാളെ ഒരു ദിവസം ഒരു സംഘം അക്രമികൾ വന്ന് അദ്ദേഹത്തെ അപായപ്പെടുത്തി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പാൻക്രിയാസ് ഒരു ലിവർ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വയറിൽ കുത്തി പാൻക്രിയാസ് നശിപ്പിച്ച് കിഡ്നി ഫെയിലറാക്കി അദ്ദേഹത്തെ ജീവചവമാക്കി മാറ്റി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, കണ്ണൂരിൽ നിന്നും തലശ്ശേരിയിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ആ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്ന, ആ പാർട്ടിയിൽ നിന്നും വിമതവേഷം ഏറ്റെടുത്ത് ആ പാർട്ടിക്കെതിരെ തിരുത്ത ശക്തിയായി മാറിയ ഒരുപാട് ആളുകൾ പുറത്തു പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സ്വന്തം പാർട്ടിയിൽ ഉൾപ്പെടെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവരെയെല്ലാം വകവരുത്തുക എന്നുള്ളതാണ് ഇവരുടെയെല്ലാം ലക്ഷ്യം എന്നുള്ളതാണ് ഈ ജയരാജന്മാരുടെ പ്രവർത്തിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ആരായാലും ശരി, അച്യുതാനന്ദനായാലും ഇനി ഏത് നേതാവായാലും ശരി,
ചോദ്യചിഹ്നം ഉയർത്തുന്ന ആളുകളെ അക്രമത്തിന് ഇരയാക്കി വകവരുത്തുക എന്നുള്ളതാണ് ഇവിടെ എല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോ മാർക്സിസ്റ്റ് പാർട്ടി അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കണമെങ്കിൽ സ്വന്തം പാർട്ടികളിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതലായ ഒരു തിരുത്തൽ ഉണ്ടാകണം. അതിന് വി എസ് അച്യുതാനന്ദന് കഴിയുമോ എന്നുള്ളതാണ് ഞങ്ങൾ ചോദിച്ചിട്ടുള്ള ന്യായമായ ചോദ്യം. പക്ഷേ അച്യുതാനന്ദന്റെ ഭീരുത്വം, അച്യുതാനന്ദന്റെ ഭയപ്പാട് പലപ്പോഴും ഇത്തരം ഘട്ടങ്ങളിൽ അവിടെ വെച്ച് കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നു. അതിനെ ചോദ്യം ചെയ്യാൻ പ്രാണിയില്ലാതെ അദ്ദേഹം മടങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് പ്രതികരണമല്ലാതെ അദ്ദേഹം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തുടർന്നു കൊണ്ടിരിക്കുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ കേരളത്തിൽ കൊലക്കത്ത് രാഷ്ട്രീയം അവസാനിക്കണമെങ്കിൽ പിണറായി വിജയൻ ഉൾപ്പെടെ, കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെ വി ജയരാജന്റെ നേതൃത്വത്തിൽ വി ജയരാജൻ അണിയിച്ചൊരുക്കുന്ന തിരക്കഥയിൽ നടക്കുന്ന ഈ അരുകൊല രാഷ്ട്രീയത്തിന് എന്നേക്കുമായി ഒരവസാനം ഉണ്ടാകണം. അതിന് പാർട്ടി സമ്മേളന വേദിയാണ് ഏറ്റവും അനുയോജ്യമായ ഒരു കേന്ദ്രം. ഇപ്പോൾ സീതാറാം യെച്ചൂരി അഖിലേന്ത്യാ സെക്രട്ടറിയുടെ പ്രസ്താവന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം നമ്മൾ പത്രങ്ങളിൽ കണ്ടു. അദ്ദേഹം പറഞ്ഞു ഇത് പാർട്ടിയുടെ നയമല്ല, പക്ഷേ യെച്ചൂരി അല്ല അച്യുതാനന്ദൻ അല്ല ആര് ശ്രമിച്ചാലും ശരി കണ്ണൂർ ലോബിയെ വി ജയരാജൻ ഉൾക്കൊള്ളുന്ന എതിരാളികളെ വകവരുത്തുന്ന വകവരുത്തൽ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിട്ടുള്ള ആളുകളെ നിലക്കി നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം. അങ്ങനെയല്ല എങ്കിൽ ഡി പി ചന്ദ്രശേഖരന്റെ മരണം ഉണ്ടായപ്പോൾ അവിടെ വെച്ച് അവസാനിപ്പിച്ചതിനെ ഒരു ഷുഗൈബ് വീണ്ടും ഇവിടെ ആവർത്തിക്കപ്പെടില്ലായിരുന്നു. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു, അച്യുതാനന്ദനെ വകവരുത്താൻ ശ്രമിച്ചവർ തന്നെയാണ് ഷുഗൈബിനെ അരുങ്കൊല ചെയ്തത്. ഇവിടെ ആകാശ് തില്ലങ്കരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അച്യുതാനന്ദനെ കുറിച്ച് അദ്ദേഹം എന്താ പറഞ്ഞത്. അപ്പോൾ പുതുതലമുറയിൽ ഉൾപ്പെട്ട ഈ തേർഡ് റേറ്റ് ഗുണ്ടകളിലേക്ക് വരെ അച്യുതാനന്ദനെ വകവരുത്തണമെന്നുള്ള ഒരു മെസ്സേജ് ഇവർക്ക് എവിടെ നിന്നുമാണ് കിട്ടുന്നത്? എം സ്വരാജ് സമ്മേളന വേദിയിലാണ് പ്രസംഗിച്ചത്. വി എസ് എന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം. ഷംഷീറിനെ പോലെയുള്ള ആളുകൾ പ്രസംഗിച്ചത് എന്താ, ഒരാൾ അയാൾ തലയ്ക്ക് മുകളിൽ വളർന്നാൽ ആ മരത്തെ വെട്ടിക്കളയണമെന്ന് പരസ്യമായി പ്രസംഗിച്ച ഷംഷീറിനെ പോലെയുള്ള യുവനേതാക്കന്മാർ, പുതുതലമുറയിൽപ്പെട്ട യുവനേതാക്കന്മാർ ഉൾപ്പെടെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി മാറുന്നത്, ഈ രാഷ്ട്രീയത്തിന് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നത്, ഗുണ്ടകൾക്കും ക്രിമിനലുകൾക്കും എല്ലാത്തരം ആവാസ വ്യവസ്ഥ ഒരുക്കാൻ അവർ ശ്രമിക്കുന്നത്, ഡി പിയുടെ കേസിലെ പ്രതികളെ ആരാധ്യ പുരുഷന്മാരാക്കി ആരാധിക്കുന്നത്, സർവോപരി അവസാനം ഷുഗൈബിനെ പോലെയുള്ള ആളുകളെ അരുങ്കൊല ചെയ്യുന്ന വിധത്തിലേക്ക് അവരെ പ്രാപ്തരാക്കുന്നത്, ഈ അക്രമ രാഷ്ട്രീയം അത് നേതൃത്വം അറിഞ്ഞ് ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ പേരിലാണ്. അപ്പോ ഇതിനെതിരെ ചോദ്യമുയർത്താൻ വി എസ് അച്യുതാനന്ദന് കഴിയുമോ എന്നുള്ള ആവർത്തിച്ചുള്ള ചോദ്യം ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഈ അവസരം ഒരിക്കൽ കൂടി ഇവിടെ ഉയർത്തുകയാണ്. Like what?